ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ ശ്രോതാക്കളെ, നമ്മൾ ഫാക്ട് സൂമിൻ്റെ പുതിയൊരു എപ്പിസോഡ് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഇത് ഈ രീതിയിൽ ഇന്ന് തുടക്കം കുറിക്കാൻ കാരണം, ഓഗസ്റ്റ് 28-ന് പെരിന്തൽമണ്ണയിൽ നമ്മൾ നടത്തിയ ആദർശ സംവാദവുമായി ബന്ധപ്പെട്ട് അതിൽ നമ്മൾ ഉപയോഗിച്ച ബഹുമാന്യനായ സിറാജ് ബാലുശ്ശേരിയുടെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇറക്കിയിട്ടുള്ള ഒരു സംസാരം നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഇന്ന് പുതിയ ഒരു എപ്പിസോഡുമായിട്ട് ഇറങ്ങുന്നത്. അതൊരു ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട ഒരു പ്രചാരണ പരിപാടിയാണല്ലോ. അപ്പോൾ കാലം തേടുന്ന ഇസ്ലാഹ് എന്ന പ്രമേയത്തിൽ കേന്ദ്ര മർക്കസ് ദഅ്‌വ സംഘടിപ്പിച്ചിട്ടുള്ള സന്ദേശ പ്രചാരണത്തിൻ്റെ ഭാഗമായി മലപ്പുറം ഈസ്റ്റ് ജില്ലാ സമിതി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അത്. അതിൽ സിറാജ് ബാലുശ്ശേരിയുടെ സംസാരത്തിൻ്റെ ഭാഗം, അദ്ദേഹം കാലം തേടുന്ന ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ കുറേ കളവുകൾ പ്രചരിപ്പിക്കലാണ് എന്ന ഒരു തമ്പനയിലോട് കൂടിയിട്ടാണ് ആരോപണം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ കാലം തേടുന്ന ഇസ്ലാഹ് എന്ന് പറയുന്ന ആ ക്യാമ്പയിൻ്റെ ലക്ഷ്യം അതുകൂടി പ്രേക്ഷകർ മനസ്സിലാക്കണം എന്നാണ് തോന്നുന്നത്. കേന്ദ്ര മർക്കസ് ദഅ്‌വ ഇത്തരത്തിലൊരു ക്യാമ്പയിൻ തുടങ്ങാൻ തന്നെ കാരണം സമൂഹത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ശിർക്കും കുഫറും ബിദഅത്തുകളും ഒക്കെ അധികരിച്ചു വരികയാണ്. അത് നേരത്തെ തന്നെ തുടങ്ങി വെച്ചിട്ടുള്ള സമസ്തക്കാർ അവരുടെ ഈ ശിർക്കൻ വാദങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അടുത്ത കാലത്തായി മൺമറഞ്ഞുപോയ മഹാത്മാക്കളോട് ഇടത്തേട്ടം നടത്താൻ ഖുർആനിൽ 20 ആയത്തുകളുണ്ട്. പോരാ, ചെറ്റടിമീത്തൽ അബൂബക്കർ എന്ന് പറയുന്ന CM അള്ളാഹുവാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ പടച്ചോനാണ് എന്ന് പറയുന്നിടത്ത് വരെ എത്തി. മാത്രവുമല്ല, അതിന് പുറമെ ഈ സമസ്തക്കാർക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയും അവർ പ്രചരിപ്പിച്ചിരുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും കടപുഴക്കി എറിയുകയും ചെയ്ത ടീമാണ് മുജാഹിദ് പ്രസ്ഥാനം. ആ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ വിഷ്ഡം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവുകയും അവർ കടുത്ത അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ കേരള പശ്ചാത്തലത്തിലുള്ള ഇസ്ലാഹ് എന്ന് പറയുമ്പോൾ അതിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇസ്ലാഹി പ്രസ്ഥാനം, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം, അതിൻ്റെ പ്രവർത്തനങ്ങൾ, പണ്ഡിതന്മാരുടെ രീതി, ഇതൊക്കെ നമ്മൾ കണ്ടാൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള എന്താണ് അന്ധവിശ്വാസങ്ങൾ, കൂടോത്രം, അതേപോലെ തന്നെ മാരണം പോലെയുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതിശക്തമായി കട്ടിപിടിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അവയെല്ലാം നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം അതിൻ്റെ ഇസ്ലാഹ് നിർവഹിക്കുന്നത്. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പണ്ഡിതന്മാർ പോലും ഇസ്ലാഹി പ്രസ്ഥാനം പ്രവർത്തനം തുടങ്ങുന്ന ഈ കാലഘട്ടത്തെ ഇരുണ്ട യുഗം എന്നാണ് അവരുടെ ഗ്രന്ഥങ്ങളിൽ എന്ത് ചെയ്തിട്ടുള്ളത്, സൂചിപ്പിച്ചിട്ടുള്ളത്. ജിന്നുകളുടെ പേരിൽ, ഷെയ്ത്താൻ്റെ പേരിലുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങൾ. ഇപ്പോൾ ഈ വിസ്ഡം ടീം തന്നെ പ്രചരിപ്പിക്കുന്നത് ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ അവർ നമ്മെ സഹായിക്കും, ജിന്നുകൾ രോഗമുണ്ടാക്കും, അപകടത്തിൽ നിന്ന് ജിന്നുകൾ നമ്മളെ രക്ഷപ്പെടുത്തും, നല്ല ഒരു ജിന്നിൻ്റെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്, സുബഹിക്ക് ആ ജിന്ന് നമ്മളെ വിളിച്ചുണർത്തും, ബാത്റൂമിൽ ജിന്നുണ്ടാകും, പേടിക്കണം, ചുടുവെള്ളം ചിന്തുമ്പോൾ, തേങ്ങ വലിക്കുമ്പോഴൊക്കെ ജിന്നിൻ്റെ ശരീരത്തിൽ പെട്ടാൽ അവൻ പ്രതികരിക്കും, പിന്നെ കല്യാണം മുടക്കുന്ന ജിന്ന്, അതുപോലെ അബോർഷനാക്കുന്ന ജിന്ന്, ഇങ്ങനെ
ജിന്നുവർഗവുമായി ബന്ധപ്പെട്ട് ഷിർക്കും കുഫുറും അടക്കമുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഇവർ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാലം തേടുന്ന ഇസ്ലാഹ് എന്ന് നമ്മൾ തുടക്കം കുറിച്ചത്. പക്ഷേ ആ കാലം തേടുന്ന ഇസ്ലാഹ് ആ പേര് പോലും വിസ്ഡം ടീമിന് എന്ത് ചെയ്യുന്നു, അലോസരമായി തോന്നുന്നു. അല്ല, നമ്മൾ യഥാർത്ഥത്തിൽ കാലം തേടുന്ന ഇസ്ലാഹ് എന്ന് പറയുമ്പോൾ വിസ്ഡം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർ ഇസ്ലാഹാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അവർ വിരളി പിടിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് അസ്വസ്ഥത ഉണ്ടാകേണ്ട ആവശ്യമില്ല. കാരണം അവർ കൂടി ചെയ്യേണ്ട ഒരു ദൗത്യമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാഹ് എന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിനെതിരിലുള്ള ഏതെങ്കിലും തരത്തിൽ വരേണ്ടതില്ല. നേരെ മറിച്ച് പഴയ അന്ധവിശ്വാസങ്ങളെ തന്നെ ഇവിടേക്ക് പുനരാനയിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ ആ ശ്രമത്തിനെതിരിൽ ശക്തമായി പ്രാമാണികമായി നിലപാടെടുക്കുക എന്നത് കേന്ദ്ര മർക്കസ് ദഅ്‌വ സ്വീകരിക്കുന്നത് കൊണ്ടാണ് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള അപശബ്ദങ്ങൾ പുറത്തേക്ക് വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ആ സിറാജ് ബാലുശ്ശേരിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ ഉള്ളടക്കം എന്താണ്, അദ്ദേഹം അതിൽ സൂചിപ്പിച്ചിട്ടുള്ളത് എന്നൊന്ന് വിശദീകരിക്കുന്നത് നന്നായിരിക്കും. ഈ സിറാജ് ബാലുശ്ശേരിയുടെ ഒരു ക്ലിപ്പ് നമ്മൾ പെരിന്തൽമണ്ണ പ്രോഗ്രാമിൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മളതവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി. സിറാജ് ബാലുശ്ശേരിയെ സംബന്ധിച്ചൊരു പരാമർശം നടത്തി ആ ക്ലിപ്പും നമ്മളവിടെ ഇട്ടിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായി ഈയൊരു സംഭവം വന്നപ്പോൾ പ്രത്യേകിച്ച് ജാബിറമാനിയും അതേപോലെ തന്നെ അലിമദനിയും ഇതിന് മറുപടി പറയേണ്ടതുണ്ട് എന്നൊരു വെല്ലുവിളി സ്വഭാവത്തിൽ ഈ സാധനങ്ങൾ വന്നപ്പോൾ എനിക്ക് പ്രത്യേകമായി അപ്പം തോന്നിയൊരു സംഗതി, ചരിത്രപ്രസിദ്ധമായിട്ടുള്ള മുജാഹിദ് പ്രസ്ഥാനം സംഘടിപ്പിച്ചിട്ടുള്ള കരിപ്പൂർ മുജാഹിദ് സമ്മേളനം. ആ കരിപ്പൂർ മുജാഹിദ് സമ്മേളനത്തിൽ എൻ്റെ ഒരു പ്രഭാഷണം, ആ പ്രഭാഷണവുമായി ബന്ധപ്പെടുത്തിയിട്ട് തൊട്ടടുത്ത സമയത്തു തന്നെ അതിനെതിരിൽ ശക്തമായ രീതിയിൽ സംസാരിച്ചുകൊണ്ട് ബഹുമാന്യ പണ്ഡിതൻ സിറാജ് ബാലുശ്ശേരിയാണ് രംഗത്ത് വന്നത്. അങ്ങനെ രംഗത്ത് വരാനുള്ളൊരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുന്നത് കേന്ദ്ര മർക്കസുദ്ദഅ്‌വ വിഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ട് വിസ്ഡം വിഭാഗത്തിന് അതേപോലെ തന്നെ അതിലെ പണ്ഡിതനായ സിറാജ് ബാലുശ്ശേരി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒക്കെ ഒരു ധാരണ ഖുർആനിലുള്ള പരാമർശങ്ങളും ഹദീസിലുള്ള സഹീഹായ ഹദീസിലുള്ള പരാമർശങ്ങളുമൊക്കെ നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് മാത്രം പരിഗണിക്കേണ്ടതാണ്, നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സംഗതിയാണ് യഥാർത്ഥത്തിൽ ഇതിൽ ഉള്ളത് എങ്കിൽ അത് തള്ളേണ്ടതാണ്, അത്തരത്തിലുള്ള അഖ്ലാനികളാണ് യഥാർത്ഥത്തിൽ മർക്കസുദ്ദഅ്‌വ എന്നൊരു പശ്ചാത്തലത്തിൽ ഇരുന്നു കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ പ്രസംഗം കേൾക്കാൻ സാധ്യതയുള്ളത്. ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആ പ്രഭാഷണം അവർ കേൾക്കുക. അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ വരുന്ന ഏതൊരു പരാമർശവും പെട്ടെന്ന് എടുക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായും ചെയ്യുന്ന ഒരു രീതിയാണ്. അത് എൻ്റെ സംസാരം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇന്നതല്ല, ഇന്നതാണ് അവിടെ പരാമർശിച്ചിട്ടുള്ളത് എന്ന കാര്യം ഞാൻ പറയുകയും അത് സിറാജ് ബാലുശ്ശേരി പിന്നീട് ഉദ്ധരിച്ചതായി കണ്ടിട്ടില്ല, തിരുത്തിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും ശരി, നമ്മളത് ക്ലിയർ ചെയ്യുകയും ചെയ്തു. അത് തെറ്റായൊരു കാര്യമാണെങ്കിൽ തീർച്ചയായും അത് ക്ലിയർ ചെയ്യേണ്ടത് വിശ്വാസികൾ എന്ന നിലക്കുള്ള കടമയും കൂടിയാണ്. നേരത്തെ അലിമദനി നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾ അതിശക്തമായി വീണ്ടും പുനരാനയിക്കുന്ന ഒരു രീതിയാണ് വിസ്ഡം വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അവരുടെ പ്രഭാഷണത്തിലും അവരുടെ പ്രസംഗത്തിലും ഒക്കെ അങ്ങനെ തന്നെയാണ് കടന്നു വന്നിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന കലിമ ഷഹാദയിലെ പ്രധാനപ്പെട്ട ഭാഗം മുജാഹിദ് പ്രസ്ഥാനം ഏത് തരത്തിലാണോ നാളിതുവരെ പ്രചരിപ്പിക്കുകയും പ്രഭാഷണം നടത്തുകയും പ്രബോധനം നടത്തുകയും ചെയ്തിട്ടുള്ളത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ, ഒരുപക്ഷെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള നമ്മൾ സുന്നികൾ എന്ന് പറയുന്ന സഹോദരങ്ങളുടെ വിശ്വാസധാരയെ പോലെയോ അതിനേക്കാൾ മുകളിലോ ഉള്ളൊരു സാഹചര്യത്തിലാണ് പലതും എന്തു ചെയ്യുന്നത് വിശദീകരിക്കുന്നത്. ഇൻഷാല്ലാ അത് പിന്നീട് പല സംസാരങ്ങളിലും അത് വന്നിട്ടുള്ള സംഗതിയാണ്. അത്തരമൊരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഇങ്ങനെ ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് പറയാതിരിക്കാനുള്ള സാധ്യതയേക്കാൾ കൂടുതൽ അവരുടെ മുൻ പരിചയവും മുൻ അഭിപ്രായങ്ങളും പരിഗണിച്ചുകൊണ്ട് അങ്ങനെ വരാനുള്ള സാധ്യതക്കാണ് നമ്മുടെ മനസ്സിൽ ആദ്യം തോന്നുന്നത്.
പക്ഷെ നമ്മൾ ഇത്തരമൊരു പ്രഭാഷണത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ അഭിപ്രായം ഖിയാമത്ത് നാൾ വരെ സിറാജ് ബാലുശ്ശേരി തുടരണം എന്നോ അതല്ലെങ്കിൽ വിശടം വിഭാഗം തുടരണം എന്നോ അല്ല. നേരമറിച്ച് ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു തിരുത്തുണ്ടാകണം, അത് ശരിയായ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സച്ചരിതരായിട്ടുള്ള ആളുകളുടെ ഒക്കെ പ്രമാണബന്ധിതമായ അഭിപ്രായങ്ങളിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട് എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മളവിടെ നമ്മളുടെ നിയ്യത്തും നമ്മുടെ ഗുണകാംക്ഷയും അതാണ്. അപ്പോൾ അവിടെ സിറാജ് ബാലുശ്ശേരി അവിടെ പറയുന്ന ആ ക്ലിപ്പ്, അതിൽ നിന്ന് നമുക്ക് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ടൊരു ഒരു ഭാഗം എന്ന് പറയുന്നത് ഹാഫിദ് ദഹബിയുടെ ഒരഭിപ്രായത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഭാഗമാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അതുതന്നെയാണ് നമ്മൾ പെരിന്തൽമണ്ണയിലും അദ്ദേഹത്തിൻ്റെ സംസാരം എന്ന നിലക്ക് കേൾപ്പിച്ചിട്ടുള്ളത്. ഒരു സഖാഫിയുമായുള്ള സംസാരം, സംവാദത്തിനുള്ള വെല്ലുവിളി സ്വീകരിച്ചതാണോ അഥവാ അദ്ദേഹവുമായുള്ള ഓൺലൈൻ തരത്തിലുള്ള ഏതെങ്കിലും വിശദീകരണങ്ങളാണോ എന്തോ എന്നറിഞ്ഞുകൂടാ, ഒരു സഖാഫിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വിഷയത്തിലാണ് അദ്ദേഹം ഈ ഭാഗം സംസാരിക്കുന്നത്. അതിൽ ഞാനൊരിക്കലും ആ ഭാഗം സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം എന്നർത്ഥത്തിൽ ഒരു 10 ന്യായങ്ങളൊക്കെ അതിൽ ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗ ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ സുന്നി സഹോദരങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് ഖബറാളിയോട് പ്രാർത്ഥിക്കാം എന്നും അതേപോലെ തന്നെ അവരുടെ ഹഖ്ജ ബർക്കത്തിൻ്റെ പേരിൽ സഹായം തേടാം എന്നും അതേപോലെ തന്നെ മഹാന്മാരായ ഖബറിടത്തിൻ്റെ അടുക്കൽ പോയി പ്രാർത്ഥിക്കുന്നത് ഗുണമുള്ള കാര്യമാണ് എന്നുമൊക്കെയാണ് അവരുടെ വിശ്വാസം. അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യവുമാണ്. ആ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഹാഫിദുൽ ദഹബിയുടെ ഉദ്ധരണി അഭിപ്രായം ഈ സഖാഫി പണ്ഡിതനായ അദ്ദേഹം ഇത് കൊണ്ടുവരുന്നുണ്ട്. ആ കൊണ്ടുവരുന്നതിനെ എതിരായി അല്ലെങ്കിൽ ആ കൊണ്ടുവരുന്നതിൻ്റെ വിശദീകരണമാണ് യഥാർത്ഥത്തിൽ സിറാജ് ബാലുശ്ശേരി നിർവഹിക്കുന്നത് എന്ന് ആ ക്ലിപ്പ് കേട്ട ഞങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുന്നൊരു സംഗതിയാണ്. അതിൽ നിങ്ങൾ പറയുന്ന, അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് തന്നെ വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്നത് ഉത്തരം കിട്ടാനുള്ള കാരണം ഇവരാരും പറയുന്നതല്ല, അഥവാ സുന്നി സഹോദരങ്ങളാരും പറയുന്നതല്ല, അവർ പ്രാർത്ഥിച്ചതല്ല, ഹക്കജാഹ് ബർക്കത്തിൻ്റെ പേരുള്ള കാര്യമല്ല. നേരെ മറിച്ച് സബബുൽ ഇജാബത്തി ഹുദൂറുദ്ദാഇ വഖുശൂഉ വബ്തിഹാലുഹു എന്ന് പറയുന്ന ഭാഗം ഇങ്ങനെ വിശദീകരിച്ച് വരികയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എവിടെയാണോ നിൽക്കുന്നത് ആ നിൽക്കുന്ന സ്ഥലത്തിൻ്റെയും അതേപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ഖുശൂഇൻ്റെയും അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ഉത്തരം കിട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഹാഫിദ് ദഹബിയുടെ ഉദ്ധരണിയാണ് അവിടെ വരുന്നത്. സിറാജ് ബാലുശ്ശേരി അത് പ്രാമാണികമായി ഹാഫിദ് ദഹബി ഉദ്ധരിച്ചിട്ടില്ല എന്ന് ഒറ്റപ്പറച്ചിൽ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഹാഫിദ് ദഹബിയുടെ ആ അഭിപ്രായത്തിൻ്റെ ഭാഗങ്ങൾ വീണ്ടും വീണ്ടും കുറേ വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം. അങ്ങനെയാണെങ്കിൽ പ്രാമാണികമായി ഈ വിഷയം ഉദ്ധരിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ഹാഫിദ് ദഹബി പറഞ്ഞിട്ടുള്ളത് 100% തെറ്റായ കാര്യമാണ്, പ്രാമാണികമായിട്ടുള്ള വിഷയമേ അല്ല. അതുകൊണ്ട് അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാഗവും അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് പറയേണ്ടതാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് അത് ശരിയോ തെറ്റോ എന്നത് മറ്റൊരു വിഷയമാണ് എന്ന് പറഞ്ഞിട്ട് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഹാഫിദുൽ ദഹബിയുടെ ആ അഭിപ്രായം പ്രാമാണികമല്ല എന്ന് കൃത്യമായി വിശദീകരിക്കുകയും അത് സവിസ്തരമായി പ്രതിപാദിച്ചുകൊണ്ട് ഹാഫിദുൽ ദഹബിയെ ഗണ്ണിക്കുകയും ചെയ്യുന്നതിന് പകരമായി അദ്ദേഹം അതിന് പ്രമാണം ഉദ്ധരിച്ചിട്ടില്ല എന്ന് പറയുകയും ശേഷം വീണ്ടും ആ ഉദ്ധരണികൾ വായിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഉള്ളത്. സിറാജ് ബാലുശ്ശേരിയുടെ പുതിയ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള പ്രസംഗത്തിലൂടെ അദ്ദേഹം അതിൻ്റെ ഒരു വിശദീകരണം പിന്നീട് നിർവഹിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഒന്നാമത്തെ പ്രസംഗത്തിൻ്റെ വിശദീകരണമായി രണ്ടാമത് വീണ്ടും പ്രസംഗം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളങ്ങനെ പരിശോധിക്കൂലല്ലോ. ഒരു പുസ്തകം ഇറക്കിയാൽ ആ പുസ്തകത്തിൻ്റെ വിശദീകരണം വേറൊരു പുസ്തകം കൂടി ഇറക്കിയിട്ടുണ്ട് എന്നുള്ളത് അതുമായി ബന്ധപ്പെടുത്തിയൊരു ചർച്ച വരുമ്പോൾ മാത്രമല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ അന്വേഷിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പ്രസംഗത്തിൽ ഈ വിഷയം പറയുകയും എനിക്ക് തോന്നുന്നത് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹിയുടെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് ഈ വാദം ശരിയല്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം സിറാജ് ബാലുശ്ശേരിയുടെ അഭിപ്രായം ഈ ഹാഫിദുൽ ദഹബിയുടെ ആ അഭിപ്രായത്തെ കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം വിശദീകരിച്ചതല്ല, മറിച്ച്
പ്രാർത്ഥിക്കാൻ അർഹതയുള്ളത് ഖബറിൻ്റെ അടുക്കൽ പോയി പ്രാർത്ഥിക്കുന്നത് ശരിയല്ല, ഏതെങ്കിലും തരത്തിൽ ഹഖ് വർക്കത്തിൻ്റെ പേരിലുള്ള പ്രാർത്ഥന ശരിയല്ല, ഏതെങ്കിലും സ്ഥലത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന പുണ്യകരമായൊരു കാര്യ സ്ഥലമായതുകൊണ്ട് സ്വീകരിക്കും എന്ന വാദം ഇല്ല എന്ന് കൃത്യമായി അദ്ദേഹം വ്യക്തമാക്കിയ സ്ഥിതിക്ക് തീർച്ചയായും ആ അഭിപ്രായമാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്, ആ അഭിപ്രായം തന്നെയാണ് ഉണ്ടാകേണ്ടത് എന്നത് തന്നെയാണ് എല്ലാവരോടും പറയാനുള്ളത്. തീർച്ചയായും ആ വിഷയത്തിൽ അദ്ദേഹം വ്യക്തത വരുത്തിയ സ്ഥിതിക്ക് ആ വ്യക്തതയുടെ ഭാഗത്താണ് നമ്മളുള്ളത്, തീർച്ചയായും ആ ഭാഗമാണ് നമ്മൾ അംഗീകരിക്കുന്നത്. ആ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രഭാഷണത്തിൻ്റെ വിശദീകരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് സ്വീകരിക്കേണ്ടതും എടുക്കേണ്ടതും. നമ്മുടെ ഏതെങ്കിലും സംസാരത്തിൽ പ്രതിനിധിവരണ സംവാദത്തിൽ വന്നിട്ടുള്ള ആ ഭാഗത്തിലെ ആ ഭാഗങ്ങളെ അല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ഈ വിശദീകരണമാണ് അതിൽ ശരിയായ വിശദീകരണം എന്ന് തീർച്ചയായും നമ്മൾ സൂചിപ്പിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഇത് മാത്രമല്ല, അപ്പോൾ അതിൽ എനിക്ക് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു 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 ഭാഗം സിറാജു ബാലുശ്ശേരി തന്നെ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രസംഗത്തിൽ ഖുർആൻ എഴുതിക്കൊണ്ട് വെള്ളത്തിൽ ഊതുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഊതിയതിന് ശേഷം ആ വെള്ളം കുടിക്കുകയോ സ്വീകരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അള്ളാഹു ഏർപ്പാടാക്കിയിട്ടുള്ള ശിഫയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ ഒരു പ്രഭാഷണം യഥാർത്ഥത്തിൽ അദ്ദേഹം നിർവഹിച്ചിരുന്നു. അപ്പോൾ ആ നിർവഹിക്കുന്നത് പൂർണ്ണമായും എന്താണ് സുന്നി വിശ്വാസപ്രകാരവും അതേപോലെ തന്നെ ശരിയായ പ്രമാണത്തിനെതിരുമായ ഒരു അഭിപ്രായമാണ്. ആ അഭിപ്രായത്തെ അത് പിന്നീട് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും അദ്ദേഹം തിരുത്തുകയും വെള്ളത്തിൽ മന്ത്രിച്ചൂതി കുടിക്കുന്നതുമായി ബന്ധപ്പെടുത്തി ഞാൻ നടത്തിയൊരു സംസാരത്തിലെ ചില അബദ്ധങ്ങളും സൂക്ഷ്മതക്കുറവുകളും പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, ആയതിനാൽ എൻ്റെ ആ സംസാരത്തെ ഞാൻ പിൻവലിക്കുന്നു, പല നിലക്കുമുള്ള തെറ്റിദ്ധാരണക്ക് കാരണമായി തീർന്ന ആ സംസാരത്തിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തിലൂടെ, പ്രഭാഷണത്തിലൂടെ വന്നിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്, എഴുത്തിലൂടെ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവിടെ അദ്ദേഹം അബദ്ധങ്ങളും സൂക്ഷ്മതക്കുറവുകളും എന്നാണ് പറയുന്നത്, പ്രമാണവിരുദ്ധമായത് എന്നൊന്നും സൂചിപ്പിച്ചിട്ടില്ല. ഏതായിരുന്നാലും ഈ സിറാജു ബാലുശ്ശേരിയുടെ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു ഒരു സംഗതി കൂടിയുണ്ട്. അത് പ്രമാണത്തെ സ്വീകരിക്കുന്നിടത്ത് സ്വീകരിക്കേണ്ട സമീപനവുമായി ബന്ധപ്പെടുത്തിയൊരു കാര്യമാണ്. ആ ക്ലിപ്പിങ് എന്താ പറയുക, അലിമദനി നിങ്ങളും ആ ക്ലിപ്പിങ് യഥാർത്ഥത്തിൽ നിങ്ങളാണ് ക്ലിപ്പിങ് അവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് സിറാജു ബാലുശ്ശേരിയുടെ വിശദീകരണത്തിൽ നിന്ന് ഈ ഒരു സംഗതി ബോധ്യപ്പെട്ടണോ? ഇതിപ്പോ അൽഹംദുലില്ലാ, സിറാജു ബാലുശ്ശേരി പിന്നെ വിശദീകരണത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മളത് തന്നെയാണ് അംഗീകരിക്കുന്നത്. അഥവാ മഹാന്മാരുടെ ഖബറുകളുടെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുമെന്ന് എൻ്റെ അഭിപ്രായമല്ല. ഇമാം ദഹബി അത് പറഞ്ഞിട്ടുള്ളത് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുമല്ല എന്ന് സിറാജു ബാലുശ്ശേരി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, അത് യഥാർത്ഥത്തിൽ പെരിന്തൽമണ്ണ നമ്മളുടെ സ്നേഹ സംവാദത്തിൻ്റെ ഒരു വിജയമായിട്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. കാരണം അങ്ങനെ ഉള്ളൊരു അന്ധവിശ്വാസം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞുവല്ലോ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് സൂക്ഷ്മതക്കുറവ് കൊണ്ട് പല അബദ്ധങ്ങളും പറയാറുള്ള അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം അത്തരത്തിലുള്ള ഒന്നാണ് എന്ന് നമ്മൾ എന്ത് ചെയ്തില്ല, മനസ്സിലാക്കിയില്ല. ഏതായാലും ആവട്ടെ, നമ്മൾ സിറാജു ബാലുശ്ശേരി ആ വിഷയത്തിൽ നടത്തിയിട്ടുള്ള വിശദീകരണം നമ്മൾ അംഗീകരിക്കുന്നു. ഇനി അത് വേറെ ആരും എന്ത് ചെയ്യേണ്ടതില്ല, എടുത്തുകൊണ്ടിരിക്കേണ്ടതുമില്ല. പക്ഷേ ഇവിടെ സിറാജു ബാലുശ്ശേരി പ്രഖ്യാപിച്ച വളരെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ളൊരു ആദർശം അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതും നമ്മളുടെ ഈ പരിപാടിയുടെ ഒരു വിജയമായി ഞാൻ കാണുകയാണ്. അഥവാ പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം അതിന് വിരുദ്ധമായി ആര് പറഞ്ഞാലും സ്വീകരിക്കേണ്ടതില്ല എന്ന നിലപാട്, ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രഖ്യാപിത നിലപാട്. അത് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ സിറാജു ബാലുശ്ശേരി ഇനിയും ഒരുപാട് കാര്യങ്ങൾ തിരുത്തേണ്ടതുണ്ട്. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്, അഥവാ സിറാജു ബാലുശ്ശേരിയുടെ ശ്രദ്ധ അതിലേക്ക് നമ്മൾ തിരിക്കുകയാണ്. അപ്പം അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഷെയ്ത്താൻ രോഗമുണ്ടാക്കും എന്ന് നിങ്ങൾ ആവർത്തിച്ച് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിന് നിങ്ങൾ ആയത്തുകളെ ദുർവ്യാഖ്യാനം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പെരിന്തൽമണ്ണയിൽ കേൾപ്പിച്ച ക്ലിപ്പിൽ നിങ്ങൾ പറയുന്നത് വലിയ വലിയ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ പോലും നടത്തവും ഓട്ടവും എക്സസൈസും അതുപോലെ ശരീരത്തിന് ഉന്മേഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ
ഇതൊക്കെ ചെയ്താൽ, കാരണം ഉന്മേഷമുള്ള ശരീരത്തിൽ പൈശാചികമായ ദുർബോധനം അധികം നടക്കില്ല. ഇതിനൊക്കെ നിങ്ങൾ പ്രമാണം തിരിക്കണം കേട്ടോ. നടത്തും വോട്ടൊക്കെ അതുപോലെ തന്നെ ശരീരം ഉന്മേഷം ഉണ്ടായാൽ അവിടെ പൈശാചികമായ ദുർബോധനം അധികം നടക്കില്ല എന്നതിന് നിങ്ങൾ ഖുർആനും സുന്നത്തും എന്ത് ചെയ്യണം, പ്രമാണം ഉദ്ധരിക്കേണ്ടതുണ്ട്. അതൊന്നും നിങ്ങൾ നടത്തിയിട്ടില്ല. അലസതയും മടിയും കാണിക്കുന്ന ആളുകളുടെ കൂടെ പിശാച്ചുണ്ടാവും. പിശാച്ചാവട്ടെ ധാരാളം രോഗങ്ങൾക്ക് കാരണമായി തീരും. ഒന്ന്, വസ്വാസ് ഉണ്ടാക്കിക്കൊണ്ട് ഇല്ലാത്ത രോഗം ഉണ്ടെന്ന് തോന്നിപ്പിക്കും. രണ്ടാമത്തേത്, സാക്ഷാൽ ശരീരത്തിന് രോഗമുണ്ടാക്കാനും പിശാചിന് സാധിക്കും. അതുകൊണ്ടാണ് അയ്യൂബ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് എന്ന് പറഞ്ഞ് സൂറത്ത് സ്വാദിലെ 41-ാം വചനം നിങ്ങൾ ഉദ്ധരിച്ച് അതിനെ നിങ്ങൾ ദുർവ്യാഖ്യാനം നടത്തുന്നുണ്ട്. വലിയ വലിയ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ പോലും നടത്തവും ഓട്ടവും എക്സസൈസും അതേപോലെ ശരീരത്തിന് ഉന്മേഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ. കാരണം ഉന്മേഷമുള്ള ഒരു ശരീരത്തിൽ പൈശാചികമായ ദുർബോധനങ്ങൾ അധികം നടക്കുകയില്ല. അലസതയും മടിയും കാണിക്കുന്ന ആളുകളുടെ കൂടെ പിശാചുണ്ടാകും. പിശാചാകട്ടെ ധാരാളം രോഗങ്ങൾക്ക് കാരണമായി തീരും. ഒന്ന്, വസ്വാസ് ഉണ്ടാക്കിക്കൊണ്ട് ഇല്ലാത്ത രോഗമുണ്ടെന്ന് തോന്നിപ്പിക്കും. രണ്ടാമത്തേത്, സാക്ഷാൽ ശരീരത്തിന് രോഗമുണ്ടാക്കുവാനും പിശാചിന് സാധിക്കും. അതുകൊണ്ടാണ് അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്, വഅയ്യൂബ ഇദ്നാദ റബ്ബഹു അന്നി മസ്സനിയ ശൈത്താനു ബിനുസ്ബിൻ വഅദാബ്, അല്ലാഹുവേ പിശാചി എന്നെ ബാധിച്ചിരിക്കുന്നു, എനിക്ക് പ്രയാസമുണ്ടാക്കുന്നു എന്ന്. അതുകൊണ്ട് പിശാചിനെ അകറ്റാനുള്ള പൈശാചികമായ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അവനെ അത് 100% ഇസ്ലാമിക വിരുദ്ധമാണ്, ഷിർക്കാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൊ പിശാച്ച് രോഗമുണ്ടാക്കും എന്ന വിസ്ഡം ടീമിന്റെ വാദം ഷിർക്കാണ്, ഷിർക്കിൽ അധിഷ്ഠിതമാണ്. അത് ഞങ്ങൾ പറഞ്ഞതല്ല. ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ അദ്ദേഹത്തിന്റെ അഖീദത്തു തൗഹീദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി അൻവാവ് ഷിർക്ക് വിശദീകരിക്കുന്നുണ്ട്. അൻവാവ് ഷിർക്ക് വിശദീകരിക്കുന്ന ഇടത്ത് അഷിർക്കു നൗആനി, ഷിർക്ക് രണ്ടു തരമാണ്. അന്നൗഉൽ അവ്വൽ, ഒന്നാമത്തെ ഇനം, ഷിർക്കുൻ അക്ബർ, വലിയ ഷിർക്കാണ്. യുഖ്രിജു മിനൽ മില്ലത്തി, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ അത് കാരണമായി തീരും. വയുഖല്ലിദു സ്വായിബഹു ഫിന്നാർ, അതിൻ്റെ ആളെ അത് നരകത്തിൽ നിത്യവാസിയാക്കി തീർക്കും. ഇദാ മാത്ത വലം യത്തുബു മിൻഹു, അതിൽ നിന്ന് പക്ഷാതപിക്കാതെ ഖേദിക്കാതെ അയാൾ മരിച്ചുപോയാൽ നരകത്തിലായിരിക്കും അയാൾ. വളരെ ഗൗരവത്തോടു കൂടി കാണണം. എന്തൊക്കെയാണത്? വഹുവ സർഫു ഷൈഇമിൻ അൻവാഇൽ ഇബാദ ലി ഗൈരില്ല, അള്ളാഹു അല്ലാത്തവരിലേക്ക് ഇബാദത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ തിരിച്ചുവിടലാണ്. ഇതുപോലെ കതു ആയു വൈരില്ല, അല്ലാത്തവരോടുള്ള പ്രാർത്ഥന. വത്തഖറുബി ദബാഇഹി വൻ നുദൂരിലി വൈരില്ല, അള്ളാഹു അല്ലാത്തവരിലേക്ക് നേർച്ചയാക്കുക അല്ലെങ്കിൽ ബലികർമ്മം നടത്തുക. മിനൽ ഖുബൂരി വൽ ജിന്നി വൽ ഷയാത്തീൻ, ഷെയ്ത്താനുകൾക്കോ ജിന്നുകൾക്കോ അല്ലെങ്കിൽ ഖബറുകളിൽ കിടക്കുന്നവർക്കോ പോരാ. വൽ ഖൗഫി മിനൽ മൗത, മരണപ്പെട്ടവരെ ഭയപ്പെടുക. അവിൽ ജിന്നി, ജിന്നുകളെ പേടിക്കുക. അവിഷയാത്തീൻ, ഷെയ്ത്താന്മാരെ പേടിക്കുക. എന്താ പഠിക്കുന്നത്? അവർ നമ്മെ ഉപദ്രവിക്കുമെന്ന്, അല്ലെങ്കിൽ രോഗമുണ്ടാക്കുമെന്ന്. ഷെയ്ത്താൻ രോഗമുണ്ടാക്കുമെന്ന വിശ്വാസവും അത്തരത്തിലുള്ള ഭയവും ശിർക്കും അക്ബറാണ് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? അഖീദത്തു തൗഹീദിൽ സ്വാലിഹ് ഫൗസാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം പറയാനുള്ളത്? ഇത് നിങ്ങൾ കൃത്യമായി സമൂഹത്തിന്റെ മുമ്പിൽ വിശദീകരിക്കണം. അപ്പം ഷെയ്ത്താൻ രോഗമുണ്ടാക്കും എന്ന നിങ്ങളുടെ വാദം, വിസ്ഡം ടീമിന്റെ വാദം, സിറാജ് ബാലുശ്ശേരിയുടെ വാദം, അല്ലെങ്കിൽ ഹാരിസ് ബിൻ സലീമിന്റെ വാദം, ഹാരിസ് ബിൻ സലീം പറഞ്ഞത് മാനസിക രോഗം പോലും ഉണ്ടാക്കുന്ന ആ വാദം ഷിർക്കാണ്, ആ വിശ്വാസം ഷിർക്കാണ് എന്നാണ് നിങ്ങൾ അംഗീകരിക്കുന്ന ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ അദ്ദേഹത്തിന്റെ അഖീദത്തു തൗഹീദിൽ വിശദീകരിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നിങ്ങൾ വിശദീകരിക്കേണ്ടത്. സ്വാലിഹ് ഫൗസാന്റെ ഈ അഭിപ്രായം, അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ള ഈ അഭിപ്രായം ഉണ്ടല്ലോ, അത് ഇപ്പോൾ അറബിയിലുള്ള ഉദ്ധരണിയാണ് നിങ്ങൾ വായിച്ചിട്ടുള്ളത്. ഈ അറബിയിലുള്ള ഉദ്ധരണി യഥാർത്ഥത്തിൽ അശ്ർക്കു നൗആനി എന്ന് പറയുന്ന ഈ ഭാഗം വളരെ കൃത്യമായി തന്നെ മലയാളത്തിലും അതിൻ്റെ പരിഭാഷ വന്നിട്ടുണ്ട്. പരിഭാഷ എന്ന് പറഞ്ഞാൽ ആ ഭാഗം എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ജിന്ന്, പിശാജ്, റുഖിയ, ശറഇയ, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ, ഈ പുസ്തകം പ്രകാശനം ചെയ്തത് ബഹുമാന്യപ്പെട്ട പണ്ഡിതനായ ഹുസൈൻ സലഫിയാണ്. ഷാർജ ഹുസൈൻ സലഫിയാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തിട്ടുള്ളത്. അതിൽ നിങ്ങൾ പറഞ്ഞ ആ ഭാഗം വളരെ കൃത്യമായി തന്നെ അതിൻ്റെ 35-ാമത്തെ പേജിൽ അഖൈദ തൗഹീദിൽ നിന്നുള്ള ഉദ്ധരണി വിശദീകരിച്ചിട്ടുണ്ട്. ഷിർക്ക് രണ്ട് വിധമാണ്. ഒന്ന് വലിയ ഷിർക്ക്,
അത് ഒരാളെ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താക്കുകയും അതിൽ നിന്ന് പശ്ചാത്തപിക്കാതെ മരണപ്പെട്ടാൽ അവൻ നരകത്തിൽ ശാശ്വതമാക്കപ്പെടുകയും ചെയ്യും. വളരെ ഗൗരവമുള്ളതാണ്, നരകത്തിൽ ശാശ്വതമാക്കപ്പെടും പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിൽ. അതിൽ പെട്ട ഭാഗം വിശദീകരിക്കുകയാണ്. അല്ലാഹു അല്ലാത്തവരോടുള്ള ദുആ, ഖബറുകൾ, ജിന്ന്, പിശാചുക്കൾ എന്നിങ്ങനെ അല്ലാഹു അല്ലാത്തവരോടുള്ള നേർച്ചകളും ബലികളും സമർപ്പിക്കൽ. മരണപ്പെട്ടവർ, ജിന്നുകൾ, ഷൈത്താൻമാർ എന്നിവർ തനിക്ക് ഉപദ്രവമുണ്ടാക്കുമെന്നോ രോഗമുണ്ടാക്കുമെന്നോ ഉള്ള ഭയപ്പാട്. ഈ ഭയപ്പാടാണ് അവർ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത്. തേങ്ങ വലിക്കുമ്പോൾ, ചുടുവെള്ളം ചിന്തുമ്പോൾ, അതുപോലെ തന്നെ ബാത്റൂമിൽ കയറുമ്പോൾ, കുട്ടീൻ്റെ കല്യാണം മുടക്കുന്നത്, ഗർഭം അലസിപ്പിക്കുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ ഭയം മാത്രമല്ല, സിറാജ് ബാലുശ്ശേരി വ്യക്തമാക്കിയതുപോലെ എന്താ രോഗം ഉണ്ടാക്കും. അപ്പോൾ മരണപ്പെട്ടവർ, ജിന്നുകൾ, ഷെയ്ത്താൻമാർ തുടങ്ങിയവർ തനിക്ക് ഉപദ്രവം ഉണ്ടാക്കുമെന്നോ രോഗം ഉണ്ടാക്കുമെന്നോ ഉള്ള ഭയപ്പാട്. ഇതുപോലെ ഇബാദത്തിൻ്റെ ഇനങ്ങൾ വല്ലതും അല്ലാഹു അല്ലാത്തവർക്ക് തിരിക്കലാകുന്നു വലിയ ശിർക്ക് എന്ന് അക്ബർ അഖീദത്തു തൗഹീദിൽ വന്നിട്ടുള്ള ഭാഗമാണ്. ഏതാണ്ട് ഇതിന് സമാനമായ ഒരു ഒരു ഭാഗം തന്നെ ഡോക്ടർ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഹുറൈഫിയുടെ പുസ്തകം ഇർക്കബ് മാന എന്ന് പറയുന്ന ഈ പുസ്തകം, ആ പുസ്തകത്തിൽ രക്ഷയുടെ കപ്പൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ സയ്യിദ് സഅഫർ സാദിഖ് അതിലും ഈ ഭാഗം തന്നെയാണ്, ഷിർക്കിൻ്റെ ഇനങ്ങൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നു 43-ാമത്തെ പേജിൽ. അതല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ എന്ന നിലക്ക് ആ ഭാഗം എടുത്തു കൊടുക്കുന്നു. ഷിർക്കിന് ഒരുപാട് ഇനങ്ങളുണ്ട്. അതിൽ ചിലത് മതത്തിൽ നിന്നു തന്നെ പുറത്തു പോകേണ്ടതുണ്ട്. ഷിർക്കു ചെയ്യുന്നവൻ അതിൽ തന്നെ ഉറച്ചു നിന്ന് പശ്ചാത്തപിക്കാതെ മരിച്ചു പോവുകയാണെങ്കിൽ അവൻ നരകത്തിൽ നിത്യവാസിയായിരിക്കും. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, നേർച്ച വഴിപാടുകൾ നേരുക, കബറാളിയോട് വിളിച്ചു പ്രാർത്ഥിക്കുക, ജിന്നുകളോടും പിശാചുക്കളോടും സഹായം തേടുക, മരിച്ചവരെ ഭയപ്പെടുക, പിശാചിനോ ജിന്നിനോ നമുക്ക് രോഗം നൽകുവാനോ രോഗം ശിഫയാക്കുവാനോ കഴിയുമെന്ന് വിശ്വസിക്കുക. ജിന്നിനോ അതേപോലെ തന്നെ പിശാചിനോ ജിന്നിനോ നമുക്ക് രോഗം നൽകുവാനോ രോഗം ശിഫയാക്കുവാനോ കഴിയുമെന്ന് വിശ്വസിക്കുക, അതിനു വേണ്ടി ആവശ്യപ്പെടുക തുടങ്ങിയതെല്ലാം തന്നെ ഈ ഇനത്തിൽ പെടുന്നതാണ് എന്ന് അദ്ദേഹം സഅഫർ സാദിഖ് മദീനി അതിൻ്റെ ട്രാൻസ്ലേഷൻ എന്ന നിലക്ക് 43-ാമത്തെ പേജിൽ രക്ഷയുടെ കപ്പൽ എന്ന് പറയുന്ന ആ പുസ്തകത്തിലും വിശദീകരിക്കുന്നുണ്ട്. ഷെയ്ത്താൻ രോഗം ഉണ്ടാക്കും എന്ന ഭയം, അത്തരത്തിലുള്ള വിശ്വാസം ഷിർക്കുൻ അക്ബറാണ്. അപ്പൊ നമ്മൾ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇവർ സമൂഹത്തെ പഠിപ്പിക്കുന്നത്, നമ്മൾ പെരിന്തൽമണ്ണയിൽ ഈ ഭാഗം വായിച്ചിരുന്നു, പക്ഷേ നമ്മളുടെ സിറാജ് ബാലുശ്ശേരി ആ ഭാഗം എന്ത് ചെയ്തിട്ടില്ല, തൊട്ടുനോക്കിയിട്ടില്ല. എന്നാ അതും പറയണല്ലോ മൂപ്പരെ. ഈ ഉദ്ധരണി അവിടെയും നമ്മൾ വായിച്ചിട്ടുണ്ട്. അവിടെ ഹാരിസ് പറഞ്ഞിട്ടുള്ളത് മാനസിക രോഗം ഉണ്ടാക്കും, ആ ക്ലിപ്പ് നമ്മളവിടെ കാണിച്ചിട്ടുണ്ട്, സിറാജിൻ്റെ കാണിച്ചു. മാത്രമല്ല സിറാജ് ഇവിടെ വലിയ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. തട്ടിപ്പ് നടത്തി എന്താ അറിയോ, അന്നി മസ്സനിയ ഷെയ്ത്താനു ബി നുസുബിം വഅദാബ് എന്ന സൂറത്തു സ്വാദിലെ 41-ാമത്തെ വചനത്തെ അതിൻ്റെ വിശദീകരണമാണ് സൂറത്തു അംബിയായിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. 53-ാമത്തെ വചനത്തിൽ അന്നി മസ്സനിയ ദുറു എന്ന് നമ്മളവിടെ പറഞ്ഞിരുന്നു. അവിടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള എന്താ അറിയുക, ഇദ്ദേഹം പറഞ്ഞത് ശരിക്ക് സൂറത്തു അംബിയായിലെ 83-ാം ആയത്തിൽ പറഞ്ഞതിനെ സൂറത്തു സ്വാദിലെ 41-ാം ആയത്തിൽ വിശദീകരിക്കുകയാണ്. ആ ലുറ് ഷെയ്ത്താൻ ബാധയാണ് എന്ന് ഖുർആൻ വിശദീകരിക്കുകയാണ് എന്ന സിറാജ് ബാലുശ്ശേരി എന്ത് ചെയ്തിട്ടുള്ളത്, ഇപ്പൊ അദ്ദേഹം ഇറക്കിയിട്ടുള്ള പുതിയ എന്ന് പറഞ്ഞാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നിടത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരിക്ക് ഈ ആയത്ത് അതിൻ്റെ ഇറങ്ങിയ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഇഖ്റാ ബിസ്മി ആദ്യം ഇറങ്ങുന്നു, പിന്നെ അങ്ങനെ വരുന്നു. ആ പശ്ചാത്തലം അനുസരിച്ച് ആദ്യം ഇറങ്ങിയത് ഏതാണ് ശരിക്കും? ആ പശ്ചാത്തലം അനുസരിച്ച് നോക്കുമ്പോൾ സൂറത്തു അംബിയാ 38-ാമത്തെ അധ്യായമായിട്ടാണ് ഇറങ്ങുന്നത്. എന്നാൽ സൂറത്തു സ്വാദ് വരുന്നത് 73-ാമത്തെ അധ്യായമായിട്ടാണ്. അപ്പൊ 38-ാം അധ്യായത്തിൽ ഇറങ്ങിയതിനെ യഥാർത്ഥത്തിൽ 73-ാം അധ്യായത്തിൽ വിശദീകരിക്കുകയാണ് ചെയ്യേണ്ടത്. 73-ാം അധ്യായമായിട്ടാണ് അംബിയാ വരുന്നത്, സ്വാദ് വരുന്നത് 38-ാം അധ്യായം. അപ്പൊ 38-ാം അധ്യായത്തിലാണ് അന്നി മസ്സനിയ ഷെയ്ത്താനു ബി നുസുബി വഅദാബ് എന്ന് പറയുന്നത്. 73-ാം അധ്യായത്തിൽ അതിനെ വിശദീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അംബിയാവിൽ. പക്ഷെ അതിനെയും അയാൾ എന്ത് ചെയ്തു, സൂക്ഷ്മത കുറവുകൊണ്ടായിരിക്കാം
കോട്ടിമാറ്റുന്നുണ്ട്. ഇനി ആലോചിച്ച് നോക്ക്, അവിടെ അമാനി മൗലയുടെ പരിഭാഷ എടുത്തു നോക്ക്, അവിടെ എന്താണ് അമാനി മൗലവി സൂറത്തു സ്വാദില 41 വചനത്തെ വിശദീകരിച്ചപ്പോൾ മനസ്സിലായി വിശദീകരിച്ചു നോക്കൂ. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ രോഗം എന്തായിരുന്നുവെന്ന് ഈ റിവായത്തിലും പറയുന്നില്ല. ഏതായാലും അദ്ദേഹത്തിന്റെ ശരീരത്തിലും സ്വത്തിലും വളരെ കഷ്ടനഷ്ടങ്ങൾ ബാധിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ സ്വന്തക്കാർ പോലും അദ്ദേഹത്തെ ഉപേക്ഷിക്കുകയുണ്ടായെന്നും റിവായത്തുകളിൽ നിന്ന് മാത്രമല്ല ഖുർആന്റെ പ്രസ്താവനകളിൽ നിന്നും നല്ല പോലെ മനസ്സിലാക്കുവാൻ കഴിയും. ആപത്തിന്റെ കാഠിന്യ നിമിത്തം തന്റെ നിലപാടിന് യോജിച്ചതല്ല വല്ല മനോവികാരവും തന്നിൽ ഉണ്ടായതിനെ പറ്റി സൂചിപ്പിച്ചുകൊണ്ടോ ചീത്ത കാര്യങ്ങളെ പിശാച്ചുമായി ബന്ധപ്പെടുത്തി പറയാറുള്ള പതിവനുസരിച്ചോ ആയിരിക്കാം എന്നെ പിശാച്ചു സ്പർശിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞത്. പിശാച് ബാധ എന്ന അർത്ഥത്തിലല്ല, അല്ല, ചീത്ത കാര്യങ്ങളെ പിശാച്ചിലേക്ക് ചേർത്തി പറയും. ഇപ്പൊ ഉദാഹരണമായിട്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുന്നിടത്ത് സൂറത്തു ഖസസിലെ 15-ാമത്തായത്തിൽ, ആ 15-ാമത്തായത്തിൽ രണ്ടാൾ ഷണ്ട കൂടുന്നത് കണ്ടപ്പോൾ മൂസ അലൈഹി സ്വലാം ചെന്ന് ഒരാളെ അടിച്ചു, തൻ്റെ എതിരാളിയായിട്ടുള്ള ആളെ അടിക്കുകയും അയാൾ മരിക്കുകയും ചെയ്തു. മരിച്ചു കഴിഞ്ഞപ്പോൾ ഫ വക്കസ മൂസ, മൂസ അലൈഹി സ്വലാം അദ്ദേഹത്തെ അടിച്ചു. അങ്ങനെ അദ്ദേഹം മരിച്ചപ്പോൾ മൂസ അലൈഹി സ്വലാം അവിടെ പറയുന്നത് ഹാദാ മിൻ അമലി ശൈത്താൻ ഇന്നഹു ഇന്നഹു അദുവ്വുൻ ഇത് ഷെയ്ത്താന്റെ അമലാണ്. മൂസ നബി അടിച്ചു എന്ന് പറയാ തൊട്ടു പുറത്ത് ഷെയ്ത്താന്റെ അമലാണെന്ന് പറഞ്ഞ എന്തതിന്റെ അർത്ഥം? അത് ഷെയ്ത്താന്റെ പ്രേരണ നിമിത്തം വന്നുപോയിട്ടുള്ള ഒരു അബദ്ധമാണ് എന്നാണ് ആ പറഞ്ഞത്, അല്ലാതെ ഷെയ്ത്താന്റെ രൂപത്തിൽ വന്നു അടിച്ചു എന്നല്ല. അപ്പൊ അത് കൂടി വ്യക്തമാക്കാം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചെറിയ മുണ്ടം, ചെറിയ മുണ്ടത്തിന്റെ കൂടെ ആരും കൂടി ഉണ്ട്, ഇവരുടെ ഏറ്റവും വലിയ നേതാവ് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരും കൂടി ഉണ്ട്. ചെറിയ മുണ്ടം ഇതിന് വിശദീകരണം നൽകിയത് നോക്കും നിങ്ങൾ. അയ്യൂബ് നബി അലൈഹിസ്സലാം രോഗങ്ങളും കഷ്ടപ്പാടുകളും മൂലം പരീക്ഷിക്കപ്പെട്ടു. അദ്ദേഹം എല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തു. പിശാച്ചി അവസരം ശരിക്കും ഉപയോഗപ്പെടുത്തി. ഒരു പ്രവാചകൻ ഒരിക്കലും രോഗമോ കഷ്ടപ്പാടുകളോ ഉണ്ടാകാൻ പാടില്ലെന്നും അതിനാൽ അയ്യൂബ് വ്യാജവാദിയാണെന്നും അവൻ ദുർബോധനം നടത്തി. ബന്ധുമിത്രാദികൾ അദ്ദേഹത്തിന് എതിരായി തിരിഞ്ഞു. ഇതിനെപ്പറ്റിയാണ് അദ്ദേഹം അള്ളാഹുവിനോട് സങ്കടം ഉണർത്തിയത്. അല്ലാതെ പിശാചു രോഗം ഉണ്ടാക്കിയതല്ല, പിശാചു രോഗം ഉണ്ടാക്കൂല. ഇനി ആലോചിച്ച് നോക്കും നിങ്ങൾ, സമസ്തയുടെ പരിഭാഷ ഉണ്ടല്ലോ, കെ ബി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് എഴുതിയിട്ടുള്ള സമസ്തയുടെ പരിഭാഷ എടുത്ത് പരിശോധിച്ചാൽ അവർ പോലും അമാനി മൗലവി പറഞ്ഞ കാര്യമാണ് അവിടെ വിശദീകരിച്ചിട്ടുള്ളത്. അയ്യൂബ് നബി അലൈഹിസ്സലാമിയുടെ കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ എല്ലാ വിഷമങ്ങളും സഹിച്ച് തൻ്റെ ജീവിത പങ്കാളിക്ക് ശുശ്രൂഷകൾ ചെയ്തു കൊടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് മാത്രമല്ല സ്വത്തുക്കൾക്കും വളരെ കഷ്ടനഷ്ടങ്ങൾ വന്നു ഭവിച്ചു. അങ്ങനെ താൻ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ സങ്കടം ബോധിപ്പിച്ചു. ചീത്ത കാര്യങ്ങളെ പിശാച്ചുമായി ബന്ധപ്പെടുത്തി പറയാറുള്ള പതിവനുസരിച്ചായിരിക്കാം പിശാച്ചി എന്നെ സ്പർശിച്ചു എന്ന് പറഞ്ഞത്. സൂറത്തു അമ്പിയായിൽ ഈ സ്ഥാനത്ത് എനിക്ക് കഷ്ടത ബാധിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമസ്തക്കാർ പോലും ഈ ആയത്തിരുത്ത് കാണ്ട് ജിന്ന് രോഗം ഉണ്ടാക്കും എന്ന അന്ധവിശ്വാസം ശിർക്കൻ വിശ്വാസം ചെയ്യുന്നില്ല, പ്രചരിപ്പിക്കുന്നില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇവർ എന്ത് ചെയ്യുന്നു? ഈ ശിർക്കൻ വിശ്വാസം വീണ്ടും വീണ്ടും പ്രചരിപ്പിക്കുകയാണ്. അപ്പൊ സിറാജ് ബാലുശ്ശേരി ഇത് തിരുത്താൻ റെഡിയാണോ? മറ്റത് നിങ്ങൾ ഏതായാലും വളരെ കൃത്യമായി വിശദീകരിച്ചു. മഹാന്മാരുടെ കബറിടങ്ങളിൽ പോയി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് പ്രത്യേകം ഉത്തരം കിട്ടുമെന്ന അഭിപ്രായം എനിക്കില്ല. അത് ഇമാം റഹബി പറഞ്ഞ അഭിപ്രായമാണ്. ഇമാം റഹബി അതിന് പ്രമാണം ഉദ്ധരിച്ചിട്ടില്ല എന്നു നിങ്ങൾ സമർത്ഥിച്ചു. ജനങ്ങളെല്ലാവരും അത് കേട്ടു. അൽഹംദുലില്ലാ, ഞങ്ങളുടെ പെരിന്തൽമണ്ണ സമ്മേളനം എന്ത് ചെയ്തിട്ടുണ്ട്? അത് വളരെ വമ്പിച്ച വിജയമായി തീർന്നിട്ടുണ്ട്. ഇനി ഇതും കൂടി നിങ്ങൾ തിരുത്തണം. ആ മാനദണ്ഡ പ്രകാരം ഈ ഖുർആനിൽ വന്നിട്ടുള്ള ഈ ആയത്തിൻ്റെ വിശദീകരണങ്ങളും തഫ്സീറുകളിൽ വന്നിട്ടുള്ള ഭാഗവും അത് പ്രാമാണികമാണ്. അപ്പം ആ പ്രാമാണികമായ വിശദീകരണമാണ് സ്വീകരിക്കേണ്ടത്. നേരെ മറിച്ച് ഇനി ഈ വിഷയത്തിൽ എന്താണ്, പിശാചു ബാധയുണ്ട്, പിശാചിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്, അതേപോലെ തന്നെ രോഗമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഏതെങ്കിലും പണ്ഡിതവചനങ്ങൾ ഉദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രമാണങ്ങളെക്കാൾ കൂടുതൽ പണ്ഡിതവചനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു എന്നും ആ പണ്ഡിതവചനങ്ങൾ പ്രമാണത്തിന് വിരുദ്ധമാണ് എന്നുമാണ്. അപ്പോൾ ഒരു മാനദണ്ഡം ഒരു ഭാഗത്ത് സ്വീകരിച്ചാൽ ആ മാനദണ്ഡം
എല്ലായിടത്തേക്കും ബാധകമാകണം എന്ന് നമ്മളൊരു അഭിപ്രായം പറയാണ്. സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലൊക്കെ വേറെ വിഷയം. ഇസ്ലാമിന്റെ നിലപാട് അതാണ്. ആ മാനദണ്ഡം അനുസരിച്ച് തന്നെ പ്രമാണങ്ങൾ എല്ലാ മേഖലയിലും ഒരേ രീതിയിൽ സ്വീകരിച്ചു കൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, മുന്നോട്ട് പോവേണ്ടതുണ്ട്. അപ്പൊ ആ രീതിയിൽ സൂചിപ്പിക്കുകയാണെങ്കിൽ ഏതായാലും സിറാജ് ബാലുശ്ശേരി കാര്യങ്ങളൊക്കെ തിരുത്തി പറയാനും മറ്റുള്ളതിനൊക്കെ റെഡി ആയിട്ടുള്ള സ്ഥിതിക്ക് പിന്നെ അദ്ദേഹം പിന്നെ ഈ സിഹറിന്റെ വിഷയത്തിൽ അവർ എഴുതിയിട്ട് പിന്നെ അവരുടെ ഒരു ഗ്രന്ഥത്തിൽ അഹിൽ സുന്ന പബ്ലിക്കേഷൻ ആണ് അത് പുറത്തിറക്കിയിട്ടുള്ളത്. അതിൽ വളരെ കൃത്യമായി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇമാം റഹബിയുടെ ഒരു ഗ്രന്ഥം എന്നുള്ള നിലയിലാണ് അതെന്ത് എഴുതിയിട്ടുള്ളത്. അതിൽ ആ ഭാഗം ഒന്ന് വായിച്ചാൽ, അപ്പൊ നിങ്ങളിത് വൻ പാപങ്ങൾ എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ഇമാം റഹബിയുടേതായിട്ട് എഴുതിയിട്ടുള്ളതാണ്. ഇതിൽ ഷെയ്ഖ് സാലി ഫൗസാൻ കിതാബ് തൗഹീദ് പേജ് 46-47 പറഞ്ഞു, സിഹറിന്റെ രണ്ട് രൂപത്തിലുള്ള ശിർക്കുകൾ ഉൾപ്പെടുന്നു. സിഹറിൽ രണ്ട് രൂപത്തിലുള്ള ശിർക്കുകൾ ഉൾപ്പെടുന്നു. സിഹറിലെ ഒന്നാമത്തെ ശിർക്കിന്റെ രൂപം മാരണത്തിന് ഷെയ്ത്താനെ പിശാച്ചിനെയാണ് ഉപയോഗിക്കുന്നത്. പിശാച്ചിനെ വിളിച്ചു പ്രാർത്ഥിച്ചും പിശാച്ചിന് ബലി അറുത്തും നേർച്ച ചെയ്തും മറ്റും പിശാച്ചുമായി ബന്ധമുണ്ടാക്കുകയും അവനെ തൃപ്തിപ്പെടുത്തി അവനിലേക്ക് അടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ആരാധനയിലുള്ള ശിർക്ക് സംഭവിക്കുകയും ചെയ്യുന്നു. അതിലൂടെയാണ് മാരണത്തിന് വേണ്ട സഹായം ഷെയ്ത്താൻ അതിൻ്റെ ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്നത്. ആ മാരണം ഷെയ്ത്താൻ്റെ അധ്യാപനമാണ് എന്ന്. അപ്പൊ നോക്ക്, ഈ ഷെയ്ത്താൻ്റെ അധ്യാപനം ഫലിക്കും എന്നാണ് നിങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. ഈ ഷെയ്ത്താൻ്റെ അധ്യാപനം ഫലിക്കും എന്ന് നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഈ പറയപ്പെട്ട ഷിർക്കിനെ മുഴുവൻ നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. കാരണം ഇത് ഫലിക്കണമെങ്കിൽ എന്ത് വേണം, ഷെയ്ത്താനെ ഈ രീതിയിൽ ആരാധിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യണം, എന്നിട്ട് ഷെയ്ത്താൻ സഹായിക്കണം. ആ ഷിർക്ക് നിങ്ങളും അംഗീകരിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ എന്തു പറയാനുണ്ട്? സിറാജ് ബാലുശ്ശേരി എങ്കിലും കൃത്യമായി ഒന്ന് വിശദീകരിച്ചാൽ തരക്കേടില്ല. ഇനി അതിൻ്റെ രണ്ടാമത്തെ ഭാഗമുണ്ട്, അതൊന്ന് വായിച്ചു നോക്കിയാട്ടെ. സിഹറിൻ്റെ രണ്ടാമത്തെ ഷിർക്കിൻ്റെ രൂപം, മനുഷ്യ ജിന്ന് പിശാചുക്കൾക്ക് ഗൈബ് അഥവാ അദൃശ്യം അറിയുമെന്ന വാദം കൊണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ പങ്കുചേർക്കലും സിഹറിൽ ഉൾപ്പെടുന്നു. അഥവാ മനുഷ്യ ജിന്ന് പിശാചുക്കൾക്കും മറ്റു ഗൈബ് അഥവാ അദൃശ്യം അറിയുമെന്ന് വാദിച്ച് അത് വിശ്വസിച്ച് പ്രപഞ്ചത്തിലെ ഗൈബ് അദൃശ്യജ്ഞാനം അറിയുക എന്ന അള്ളാഹുവിന് മാത്രമുള്ള കഴിവിൽ ഷിർക്ക് അഥവാ പങ്കു ചേർക്കുന്ന വിശ്വാസവുമാകുന്നു ഷിർക്ക് സിഹർ. ഇത് കുഫറും ദുർമാർഗവുമാകുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിഫാത്തുകളിൽപ്പെട്ട ഗൈബ് എന്ന് പറയുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാത്രമുള്ളത്, ആ ഗൈബ് യഥാർത്ഥത്തിൽ ഇവിടേക്ക് കൂടി ചേർക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ എന്ത് ചെയ്യുന്നു, ഷിർക്കും കുഫറും വരുന്നുണ്ട്. അപ്പൊ ഇത് ഫലിക്കുമെന്ന് അംഗീകരിക്കുന്നവർ ഇത് അംഗീകരിച്ചുകൊണ്ടാണ് അത് ഫലിക്കുമെന്ന് വിശ്വസിക്കേണ്ടി വരിക. അപ്പൊ അവിടെയും നിങ്ങളുടെ തിരുത്തൽ ആവശ്യമാണ്. എങ്കിൽ നമ്മൾ തമ്മിലുള്ള അകലം ഒരുപാട് കുറയും ആദർശ രംഗത്ത്. ആ രീതിയിലൊരു മാറ്റത്തിന് ഏതായാലും ഈ പെരിന്തൽമണ്ണ നമ്മളുടെ പ്രോഗ്രാമും അതുപോലെ തന്നെ ഈ പ്രോഗ്രാമും ഒക്കെ ഒരു കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു അതിനുള്ള എല്ലാവിധ തൗഫീഖും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.